അയ്യപുരം സ്കൂളിൽ ദീപക് തർമ്മട ഉണ്ട്. ദീപക് തർമ്മടത്തിലേക്ക് നമ്മളൊന്ന് പോകുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, എന്താണ് പുതിയ നിരീക്ഷണം അവിടെ ഉള്ളത്? വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇലക്ഷൻ എസ് കെ. ഹാപ്പി പോളിംഗ് ഡേ എസ് കെ. ആദ്യ മണിക്കൂറുകൾ ഏതാണ്ട് ആദ്യത്തെ അരമണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. അരമണിക്കൂർ പിന്നിടാൻ പോകുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ബീപ് ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കൽപ്പാത്തിയിലെ അയ്യപുരം ജി എൽ പി യു സ്കൂളിൽ കൃഷ്ണകുമാർ വോട്ട് ചെയ്യാനെത്തിയത്. തീപ്പാറുന്ന പോരാട്ടം എന്നുള്ളത് തന്നെയാണ് കൃഷ്ണകുമാറും പറയുന്നത്. പക്ഷേ എന്നാൽ വിജയമുറപ്പിച്ചാണ് പോരാട്ടം എന്ന് ആവർത്തിച്ചു പറയുകയാണ്. അതായത് വിജയമുറപ്പിച്ചു, ഇനി ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച എന്നുള്ളതാണ് കൃഷ്ണകുമാറിന്റെ വാദം. ഇതുപോലെ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പറയുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും കൗതുകവും. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് പറയുക. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എസ് കെ, ഇതാ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്ക്, നമ്മൾ ഈ പോളിംഗ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ വിഷ്ണു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഒന്ന് നമുക്ക് രണ്ടു മൂന്ന് പ്രതികരണങ്ങൾ എടുത്തു പോകാം. വിഷ്ണു ഇങ്ങോട്ടേക്ക് വരാം. വോട്ട് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താ അമ്മയ്ക്ക് തോന്നുന്നത്? സന്തോഷം തന്നെ. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നു. ആറരയ്ക്ക് വന്നു. പാലക്കാട്ട് വലിയ വിവാദങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും? ഓ, തീർച്ചയായിട്ടും. എല്ലാരും സഹകരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല പോരാട്ടമാണ് ഇപ്രാവശ്യം. മൂന്ന് പാർട്ടിയും ജനാധിപത്യത്തിന്റെ മനോഹര കാഴ്ച എന്ന് പറയുന്ന പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലേ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. മനോഹര കാഴ്ച തുടരട്ടെ വൈകുന്നേരം വരെ എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പി സരിൻ വോട്ട് ചെയ്യാനെത്തി. അവിടെ സാങ്കേതിക തകരാറുണ്ടായ 88 നമ്പർ ബൂത്തിൽ പുതിയ വി വി പാറ്റ് യൂണിറ്റ് എത്തിക്കുന്നു എന്നുള്ളതാണ്. വിജയകുമാർ അവിടെ തുടരുന്നുണ്ട്. വിജയകുമാർ, ആ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്രശ്രമങ്ങൾ തുടരുകയല്ലേ? മഹാഷ്മി, അത് തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ്. പുതിയ യൂണിറ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അല്പസമയത്തിനകം ആ യൂണിറ്റ് അവിടെ സ്ഥാപിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ആളുകൾ ഇപ്പോഴും ക്യൂവിൽ തുടരുകയാണ്. ഈ ഒരു ബൂത്തിൽ അത് അങ്ങനെ പോളിംഗ് ഏതാനും മിനിറ്റുകളായി, എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 30 മിനിറ്റായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ആളുകൾ ക്യൂവിൽ തുടരുകയാണ്. അക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം വോട്ടെടുപ്പ് പുനരാരംഭിക്കുക എന്നതിലേക്ക് എത്തുന്നു. പുതിയ യൂണിറ്റ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് മറ്റൊരു ബൂത്തുണ്ട്. അവിടെ വളരെ നല്ല നിലയിൽ, വളരെ വേഗത്തിൽ ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും വേഗത്തിലെന്നാണ് കരുതുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സാധാരണ സംഭവിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ. അതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതിസന്ധി ഒന്നുമില്ല. എങ്കിലും പുതിയ യൂണിറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു ബൂത്താണ്, അതിനോട് ചേർന്നുള്ള മറ്റൊരു ബൂത്ത് നമ്പർ 89 ആ ബൂത്താണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആളുകൾ അവിടെ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. വേഗത്തിൽ ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. അവിടെയും നല്ല ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ഈ രണ്ട് ബൂത്തിലും ക്യൂ ഉണ്ട്. ആളുകൾ ഈ ബൂത്തുകളിലേക്ക് രാവിലെ തന്നെ വേഗത്തിലെത്തുന്നുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഇത് ഞാൻ ഈ കാണുന്നതാണ് 88 നമ്പർ ബൂത്തിലെ ക്യൂ ആണ്. അപ്പോൾ ആളുകൾ കുറേ സമയമായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഈ കുറച്ച് സമയമായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടല്ലേ, എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം, സമയം ബുദ്ധിമുട്ടായോ? എന്തായാലും എത്ര വൈകിയാണെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ആദ്യം 7 മണിക്ക് ആ സമയത്ത് തന്നെ വന്നു തോന്നുന്നല്ലേ. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച് വന്നിട്ടേ പോകുന്നുള്ളൂ അല്ലേ. എസ് കെ, അതാണ് ഇത് എന്തോ കഴിഞ്ഞിട്ടല്ലേ അത്രേ ഉള്ളൂ. എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെ മടങ്ങുന്നത്. അതാണ് ഹാഷ്മി, എസ് കെ, ഇവിടെ ക്യൂ നിൽക്കുകയാണ് എല്ലാവരും. പക്ഷേ ആളുകൾ വോട്ട് ചെയ്തിട്ടേ മടങ്ങുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് സമയം ക്യൂ നിന്നാലും കുഴപ്പമില്ല, വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അത് ഈ ക്യൂ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അരമണിക്കൂറായിട്ട് ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക.